ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ആഷിഖ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മളും നമ്മുടെ നാടും ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണുള്ളത്. COVID-19 അഥവാ കൊറോണ, ചൈനയിലെ വുഹാൻ എന്ന അനിമൽ മാർക്കറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ലോകം കീഴടക്കിയ വൈറസ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആശങ്കപ്പെടുക ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് സർക്കാരിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വളരെ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ഹരിശങ്കറാണ് ഇന്ന് നമ്മുടെ മുന്നിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. COVID-19 അറിയേണ്ടതല്ല. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. എല്ലാവർക്കും COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന പേര് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ നമ്മുടെ വേൾഡിലും മുഴുവൻ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന വൈറസ് കാരണമുള്ള പ്രശ്നം. അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയാത്ത കുറെ പേരുണ്ട്, അവർക്ക് സംശയങ്ങൾ അങ്ങനെ കുറെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാനും അറിഞ്ഞവർക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീഫ്രഷ് ചെയ്യാനും, ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഈ ക്ലാസ്. പിന്നെ എങ്ങനെ അത് തടയാം, എങ്ങനെ നമ്മൾ വൈറസിൽ നിന്ന് സുരക്ഷിതമാവാം എന്നുള്ള കൂടി പറയുന്നുണ്ട്. 2019 ഡിസംബർ അവസാനം ചൈനയിലെ ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാർ പനി, ശ്വാസമുട്ടൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെ അഡ്മിറ്റ് ചെയ്ത്. സാധാരണ ഒരു പനി വരികയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് അങ്ങനെ കൊടുത്ത് മാറ്റും, പാരസെറ്റമോൾ ആൻറ്റിബയോട്ടിക്. അഥവാ പനി ഇച്ചിരി കൂടുതലാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടൊന്നും ഈ രോഗം അങ്ങോട്ട് മാറുന്നില്ല. 14 ദിവസമായി, 2 ആഴ്ചയായി രോഗം മാറുന്നില്ല. അങ്ങനെയാണ് അവർ ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ രോഗികളുടെ. അപ്പോഴാണ് മനസ്സിലായത് ഈ രോഗം ഒരു വൈറസ് മൂലം ബാധിച്ച കാരണമാണ് ഇവർക്ക് ഇങ്ങനെ പനി വന്നേക്കുന്നത്. ആ വൈറസിൻ്റെ പേരാണ് കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന വൈറസിന് ഈ പേര് കിട്ടാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയറിനെ വിളിക്കുന്ന പേരാണ് കൊറോണ എന്ന്. അപ്പോൾ ഈ വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സണ്ണിൻ്റെ കൂട്ട് തന്നെ. സണ്ണിൽ നിന്ന് എങ്ങനെയാണോ പ്രകാശം വരുന്നത്, അതിൻ്റെ കൂട്ട് കുറച്ച് കൊമ്പുകളൊക്കെ ഉണ്ട്. അതും ഒരു റൗണ്ട് സ്ട്രക്ചറുമാണ് ഈ കൊറോണ വൈറസിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കൊറോണ എന്ന് പേര് കിട്ടാൻ കാരണം. പിന്നെ COVID-19 എന്ന പേര് വരാൻ കാരണം ഇത് COVID എന്ന 19 അങ്ങനെ. അപ്പോൾ COV എന്ന് പറഞ്ഞാൽ കൊറോണ വൈറസ് എന്നും, ID ഇന്ത്യ എന്നും, 1 എന്ന് സൂചിപ്പിക്കുന്ന ഏത് വർഷമാണ് ഇത് ഉത്ഭവിച്ച് എന്നും കൂടി റിസംബിൾസ് ചെയ്യുന്നത്. ഇനിയുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ എന്ന് പറയുന്ന ഡിസീസ് 2019 പൊട്ടിമുളച്ച് വന്നേ എന്ന് എല്ലാവരും കരുതും. എന്നാലല്ല, ഇതിനൊരു ചരിത്രമുണ്ട്. എന്ന് വെച്ചാൽ 1937 തന്നെ കൊറോണ വൈറസിനെ പറ്റി പഠിക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ. ലോകത്ത് തന്നെ 100 കൊറോണ വൈറസ് മീൻസ് കൊറോണ വൈറസിൻ്റെ കൂട്ടുള്ള വൈറസുകളുണ്ട്. എന്നാൽ അതിൽ  6 മാത്രമാണ് ഇതേപോലെ മനുഷ്യനിൽ അപായം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന് ദ്രോഹം ഉണ്ടാക്കുന്ന 6 ഉള്ളൂ അതിൽ. ഈ കൊറോണ 1960 ഇതേപോലെ ചൈനയിലാണ് ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്തത്. എന്നാൽ ആ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ആനിമൽസിൽ നിന്നാണ് പകരുന്നത്. 1960 ആനിമൽസിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരാം എന്ന് കണ്ടുപിടിക്കുന്ന 1960 അന്ന് വലിയ രീതിയിൽ എന്താ പറയുക എഫക്റ്റ് ആയില്ല മനുഷ്യരിലോട്ട്. കാരണം അന്ന് ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, എല്ലാവരും കഠിനാധ്വാനികളാണ്, അങ്ങനെ വലുതായിട്ട് സ്പ്രെഡായില്ല. 1960 ശേഷം പിന്നീട് ഈ രോഗം കണ്ടു മീൻസ് വീണ്ടും ഉത്ഭവപ്പെട്ടത് 2002, അത് ചൈനയിലാണ്. ചൈനയിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കപ്പെട്ടു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടാണ് ഈ ഒരു അസുഖം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ സ്റ്റഡി പ്രകാരം അതൊരു പൂച്ചയിൽ നിന്നാണ് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എവിഡൻസ് ഒന്നുമില്ല.
അങ്ങനെ അന്ന് കുറേ രോഗികൾക്ക് ഇത് എന്താ പറയുക എഫക്റ്റായി, മീൻസ് കുറേ മനുഷ്യരെ ഇതിലോട്ട് സ്പ്രെഡായി. അങ്ങനെ ഏകദേശം ഈ കൃത്യക്കണക്കിലെ കുറേ ഒരുപാട് പേര് മരിച്ച്. അന്ന് ഇതിനെ വിളിച്ച ഒരു പേരാണ് സാർസ് കോവിഡ് കോവ് എന്ന്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡം കൊറോണ വൈറസ് എന്നാണ്. 2002 ശേഷം ഏകദേശം ഒരു 2012 ആയപ്പോൾ മിഡിൽ ഈസ്റ്റിലും ഇതേപോലെ കൊറോണ വൈറസ് എഫക്റ്റ് ആയി. അന്ന് ഈ രോഗം പടർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമലിൽ നിന്നാണ്, ഒട്ടകത്തിൽ നിന്നാണ് ഈ രോഗം മനുഷ്യർക്ക് കിട്ടിയത്. അന്നും വലിയ തോതിലില്ല, മീൻസ് വലിയ തോതിൽ മരണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ അതിനെ അന്ന് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ MERS-CoV എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് എന്നാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. 2019 ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്നത് 2019 ഞാൻ പറഞ്ഞല്ലോ. 2002 എന്താ പറയാ 2012 മൃഗങ്ങളിൽ നിന്ന് മണ്ണിലോട്ട് മാത്രമേ ഈ വൈറസ് സ്പ്രെഡ് ആകത്തുള്ളായിരുന്നു. എന്നാൽ 2019 വന്നപ്പോൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് ഈ വൈറസിന് വന്നു കിട്ടി. അത് എങ്ങനെയെന്ന് ഇതുവരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ബയോവാർ പോലെ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഇതേപോലെ അറ്റ്മോസ്ഫിയർ വേസ്റ്റും പൊല്യൂഷനും ഇതൊക്കെ കാരണം ഓരോ ജീവികൾക്ക് റെസിസ്റ്റൻസ് വരും, എന്താ പറയുക, അങ്ങനെ ഈ വൈറസിന് റെസിസ്റ്റൻസ് വന്നതായിരിക്കും. കൃത്യമായിട്ട് ഇതേപോലെ അറിയില്ല. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടും മനുഷ്യനിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴാണ് ഈ 2019 സ്ഥിരീകരിച്ച കൊറോണ വൈറസിനാണ് ഫോം ചെയ്തേക്കുന്നത്. ചൈനയിലെ വുഹാൻ സിറ്റി എന്ന് പറയുന്ന ഒരു പോർട്ട് സീ ഫുഡ് മാർക്കറ്റ് ഉണ്ട് ചൈനയിൽ. അവിടെ ഇല്ലീഗലായിട്ട് ഏത് തരത്തിലുള്ള മൃഗത്തിൻ്റെയും മാംസം കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ഈ കൊറോണ വൈറസ് സ്പ്രെഡ് ആയേക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അവിടുത്തെ ഏതോ ഒരു വർക്കറിനോ അല്ലെങ്കിൽ ആർക്കോ ആണ് ഈ സ്പ്രെഡ് ആയത്. എന്നാൽ അവരത് സാധാ പനിയായിട്ട് കരുതി വിട്ടുകളഞ്ഞു. അങ്ങനെ ഇത് വായിലൂടെയാണ് മോസ്റ്റ്ലി സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഇതിൻ്റെ സ്പ്രെഡ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലോട്ട് കോണ്ടാക്റ്റും വരും, നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ് ഈ രോഗം പടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് കൊറോണ വൈറസിൻ്റെ ചരിത്രം. ഇനി എങ്ങനെയാണ് കൊറോണ വൈറസ് നമുക്ക് തടയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. കൊറോണ എങ്ങനെ ആൾക്കാരിലോട്ട് ബാധിക്കുന്നതെന്ന് പകരുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാരിലോട്ടാണ്. എന്നുവെച്ചാൽ വയസ്സായവർ, എന്തെങ്കിലും എന്താ പറയുക റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉള്ളവർ, എന്നുവെച്ചാൽ ആസ്മ, ശ്വാസംമുട്ടൽ, അങ്ങനെ പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെ കുറേ രീതിയിൽ, പിന്നെ ഹൈജീൻ അല്ലാത്തവർ, അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഇത് പകരുന്നത്. ഇതിൻ്റെ മീൻസ് ഇൻക്യുബേഷൻ പീരീഡ്, ഓരോ വൈറസിനും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ കയറി വളരാനായിട്ടുള്ള സമയം, എന്നുവെച്ചാൽ അത് 1 to 14 വരെ അല്ലെങ്കിൽ 28 ദിവസം, അതിനുള്ളിൽ നമ്മൾ സിംറ്റംസ് കാണിക്കുന്നതാണ്. ഇതുപോലെ എന്താ പറയുക തൊണ്ടവേദന, പനി, എന്താ പറയുക ശ്വാസതടസ്സം, അങ്ങനെയൊക്കെയുള്ള ഇതാണ് സിംറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ ക്ഷീണം, ഡ്രൈ കഫ്. ഈ കൊറോണ വൈറസ് രണ്ട് തരത്തിലുള്ള ആൾക്കാരെയാണ് മീൻസ് ഇപ്പോൾ ബാധിക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ബാധിക്കപ്പെടുകയാണെങ്കിൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പെട്ടെന്ന് എഫക്റ്റ് ആവുന്നവരും, പിന്നൊന്ന് ക്യാരിയേഴ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ഈ ക്യാരിയേഴ്സാണ് ഏറ്റവും കൂടുതൽ
പ്രശ്നം വരുന്നത്. ഇപ്പോൾ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 പേർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, അവരെ അഫക്റ്റ് ചെയ്യും, പെട്ടെന്ന് കൊറോണ അഫക്റ്റ് ആവും. എന്നാൽ ഈ ബാക്കി 6 പേരെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ തന്നെ അവർ ക്യാരിയേഴ്സാണ്, അവർക്ക് വലുതായിട്ട് സിംറ്റംസ് ഒന്നും കാണിക്കില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ പനി അങ്ങനെ സാധാരണ പനി പോലെ കാണുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കൂടത്തതേ ഉള്ളൂ. ഈ ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞില്ല, അവരാണ് ബാക്കിയുള്ളവരിലോട്ട് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. അവർക്കുള്ള സിംറ്റംസ് ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയെ വരുമ്പോഴാണ് ആ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ കാണിക്കുക. അവരാണ്, അവർ പോലും അറിയില്ല നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടെന്ന്, വൈറസ് ഉണ്ടെന്ന്. അവർക്ക് ചെറുതായിട്ട് എന്താ പറയുക, പനി അങ്ങനെയൊക്കെ കാണുള്ളൂ, വലിയ സിംറ്റംസ് കാണിക്കില്ല. അപ്പം അവരാണ് ബാക്കിയുള്ളവരിലോട്ട് പകർത്തുന്നത് ഈ ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെ പകരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ടച്ചിലൂടെ വരും. ടച്ചിലൂടെ ഇപ്പോൾ ഒരാൾക്ക് മീൻസ് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള വൈറസാണ്, എന്നാൽ ഇവൻ ആ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരനാണ്. അവനെ എച്ച് ഐ വിയുടെ കൂട്ടാണ്, എയ്ഡ്സിൻ്റെ കൂട്ടുള്ള വൈറസാണ്. അപ്പോൾ എന്ന് എയ്ഡ്സിൻ്റെ കൂട്ടാണെന്ന് പറയാൻ കാരണം, ചില വൈറസുകൾക്ക് വേറെ വൈറസുകളുമായിട്ട് എന്താ പറയുക, സാമ്യം കാണും സ്ട്രക്ചറിൽ. അതേപോലെയാണ് ഇവരുടെ കാര്യവും. ഈ കൊറോണ എന്ന് പറയുന്ന എയ്ഡ്സുമായിട്ട് കുറച്ച് സാമ്യം വരും. എന്നുവെച്ചാൽ സ്ട്രക്ചറിലും അതേപോലെ തന്നെയാണ് ഇവരുടെ മെക്കാനിസം. എന്നുവെച്ചാൽ ശരീരത്തിൽ കയറി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഈ കൊറോണ വൈറസ് അകത്ത് കയറി ചെന്നാലും എയ്ഡ്സിൻ്റെ വൈറസ് ചെന്നാലും ആദ്യം CD4 സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്, അതിനെ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ കുറയ്ക്കുക. എയ്ഡ്സും ഇതും തമ്മിൽ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. എയ്ഡ്സ് ഏകദേശം ഒരു 10 വർഷം, എന്നുവെച്ചാൽ വൈറസ് 10 വർഷം ടൈമുണ്ട്. എന്നുവെച്ചാൽ എയ്ഡ്സ് ബാധിച്ചവർക്ക് പെട്ടെന്നൊന്നും കാണിക്കൂല, ഇതേപോലെ സിംറ്റംസ് ഒന്നും കാണിക്കൂല. അതിന് 10 വർഷം പതിയെ അവർ വൈറസ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ കുറച്ച് കുറച്ച് നമ്മളെ എന്തെങ്കിലും വലിയ അസുഖം വന്ന്, ഇപ്പോൾ പനി അങ്ങനെ വന്ന് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ട് മരിക്കുക ചെയ്യുന്നത്. എന്നാൽ കൊറോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ലൈഫ് സ്പാൻ കുറവാണ്, എന്നുവെച്ചാൽ ആയുസ് കുറവാണ്. അപ്പം ഇവൻ പെട്ടെന്നാണ് ശരീരത്തിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ശരീരത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഉടനെ ഇവൻ ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ, എന്നുവെച്ചാൽ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് എഫക്റ്റ് ആവുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. മറ്റേത് 10 വർഷമുണ്ട് ടൈം. ഇപ്പം മെഡിക്കൽ ഓഫീസും ഡോക്ടേഴ്സ് സർക്കാർ എല്ലാവരും മാസ്ക് ധരിക്കാനും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്, പിന്നെ എന്താ പറയുക, എവിടെയും തൊടരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം ഇത് മെയിനായിട്ട് പകരുന്ന ഇങ്ങനെ ഡ്രോപ്പ്ലെറ്റ്സിലൂടെ, എന്നുവെച്ചാൽ വായി കൂടിയും നമ്മൾ സംസാരിക്കുമ്പോൾ തുപ്പലിലൂടെ അല്ലെങ്കിൽ മൂക്കിയിറ്റുന്ന അങ്ങനെ ഒക്കെയാണ് പകരുന്നത്. ആ ലിക്വിഡ്സിലൂടെയാണ് പകരുന്നത്. പിന്നെ ടച്ചിലൂടെ, ഇപ്പോൾ നമ്മൾ ആ എന്താ പറയുക, മുഖം ഇപ്പോൾ മാസ്ക് ധരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് തുടയ്ക്കാനോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും, നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യൂല. അതാണ് മാസ്ക് ധരിക്കുന്നതിൻ്റെ ഒരു ഗുണം. അപ്പോൾ പെട്ടെന്ന് ഡ്രോപ്പ്ലെറ്റ്സ് ഇപ്പോൾ സംസാരിക്കുന്ന ഇടയ്ക്ക് ധരിച്ച് പോകുമൊന്നുമില്ല. അതിനാണ് മാസ്ക് ധരിക്കാൻ പറയുന്നത്. എവിടെയും തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ മാസ്ക് ധരിക്കാത്തൊരു രോഗി ഇതേപോലെ കയ്യിൽ എന്തെങ്കിലും ഇതേപോലെ തുപ്പലോ അറിയാതെ പെട്ടിട്ട് അത് എവിടെയെങ്കിലും തേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൊടു അറിയാതെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തൊടുകയോ എല്ലാം കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ടും കയറും. അതാണ് കാരണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇപ്പോൾ വായിൽ കൂടെ ആണെങ്കിൽ, മീൻസ് എയറിലൂടെ ആണെങ്കിൽ ഈ വൈറസിന് 3 മണിക്കൂർ വരെ അതിജീവിക്കാൻ പറ്റും. കോപ്പറിലൂടെ ആണെങ്കിൽ 4 മണിക്കൂറും, കാർഡ്ബോർഡിലൂടെ ആണെങ്കിൽ, കാർഡ്ബോർഡ് പേപ്പറിലൂടെ ആണെങ്കിൽ 24 മണിക്കൂർ ഈ വൈറസ് ജീവിച്ചിരിക്കും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനാണെങ്കിൽ 2 ദിവസവും, പ്ലാസ്റ്റിക്കിലാണെങ്കിൽ 3 ദിവസവും ഇതിന് അതിജീവിക്കാൻ കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങരുത്, എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ കൂടുതലും ഈ സ്പർശനങ്ങളും എന്താ പറയുക, കോണ്ടാക്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ രോഗം പടരാതിരിക്കും. അതാണ്, ഇത് പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല.
അത് മെയിനായിട്ട് സംഭവം ഇതാ, ഇവന് സിംറ്റംസ് ഒന്നും കാണിക്കൂല. അങ്ങ് അറ്റം ചെല്ലുമ്പോഴാ ഈ കാരിയേഴ്സ് ആണെങ്കിൽ അങ്ങ് അറ്റം ചെല്ലുമ്പോഴാ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. ടെമ്പറേച്ചർ, എന്താ പറയാ, ത്രോട്ട് പെയിന്, സാധാ ഒരു പനി എങ്ങനെയാണ് വരുന്നത്, ഡ്രൈ കഫ്, പനി എങ്ങനെയാണ് വരുന്നത്, അതേപോലെ കാണിക്കുള്ളൂ ഇവൻ സിംറ്റംസ്. അതാണ്. അപ്പോ നിങ്ങളാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പം, ഇപ്പം ഈ പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്താ പറയാ സാനിറ്റൈസർ യൂസ് ചെയ്ത് മേടിക്കും. ഇപ്പം നോട്ടിലൂടെയും പകരും ഇത്, നോട്ടിലൂടെ വീട്ടിൽ വരുന്ന പത്രം അതിലൊക്കെ കൂടി പകരും. കാരണം ഈ വൈറസിന് അത് അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന ഇതെങ്ങനെ തടയണം, എന്താണ് എന്തൊക്കെയാണ് മുൻകരുതൽ ചെയ്യേണ്ടതെന്ന്, നമ്മൾ വൃത്തിയായിരിക്കുക എന്ന് വെച്ചാൽ രണ്ടു നേരം കുളിക്കുക, വെളിയിൽ പോയി വന്ന കാലും കൈയും കഴുകി സോപ്പിട്ട് കഴുകിയിട്ട് വീട്ടിനകത്തോട്ട് കയറുക, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം സോപ്പിൽ ഈ വൈറസ് എന്താ പറയുക നിർജീവമാണ്. സോപ്പ് ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ വൈറസ് എന്താ പറയുക നശിച്ചു പോകും. അതുകൊണ്ടാണ് സോപ്പിട്ട് കഴുകുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അല്ലാതെ സോപ്പ് ഇട്ട് കൈയും കാലും കഴുകാനുള്ള സ്ഥലം പരിമിതിയാണെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇടയ്ക്കൊരു വിഷയം വന്നതാണ്, അടുക്കളയിൽ നിൽക്കുമ്പോഴും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് സ്ത്രീകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ഇതേപോലെ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്ത് തീയുടെ അടുത്തോട്ടൊന്നും പോകരുത്. കാരണം അത് ആൽക്കോൾ കണ്ടന്റ് കൂടുതലുള്ളതാണ്, തീ പെട്ടെന്ന് ആളി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് വാഷ് അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ പൊതുസ്ഥലങ്ങളിൽ ഇതേപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അഥവാ കൈ കഴുകാൻ ഇതേപോലെ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും സ്ഥലം ഇല്ലെങ്കിലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൊറോണയ്ക്കുള്ള ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസുകൾക്ക് ഒരു പ്രത്യേകതരം എന്താ പറയുക പെരുമാറ്റമുണ്ട്. എന്നുവെച്ചാൽ ബാക്കിയുള്ള രോഗാണുക്കൾ പോലെയല്ല, ബാക്ടീരിയ അതേപോലെയുള്ളവരുടെ കൂട്ടല്ല. വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന് സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും, ഒരു പ്രത്യേകതരം സ്ട്രക്ചർ കിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന തുടക്കത്തെ വൈറസ് ശരീരത്തിനുള്ളിൽ കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ ഇതിന് മരുന്ന് കണ്ടുപിടിക്കുന്നത്. മീൻസ് എവിടെ വെച്ചാണോ അത് അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മരുന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എയ്ഡ്സിൻ്റെ കൂട്ടാണ്. ചില മരുന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്ന് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ സക്സസ് ആയി വരുന്നെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എത്രമാത്രം സക്സസ് ആയെന്ന് അറിയില്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള എയ്ഡ്സിന് കൊടുക്കുന്ന മരുന്നുകളാണ് ഈ വൈറസിന്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിമിലാരിറ്റീസ് ഉണ്ട്, എച്ച് ഐ വി വൈറസുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. അതേ ഉള്ള ഒരു മരുന്ന്. ഇപ്പൊ ഈ സ്ട്രക്ചർ, വൈറസിന്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച്, ശരീരത്തിനുള്ളിൽ ചെല്ലുമ്പോൾ മാറിക്കുന്നതനുസരിച്ച് അത്ര എളുപ്പം വാക്സിനേഷൻ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ലോകം മുഴുവന് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ തന്നെയാണ് ഇതേപോലെ അലസത, ഇപ്പോൾ എപ്പോഴും പോയി ആൾക്കാരുമായിട്ട് ടച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കൊറോണ വൈറസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി. സോറി, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമായി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ആയിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ഇത് പകരും. എങ്ങനെയെന്ന് വെച്ചാൽ സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയിപ്പോൾ വേറെ രീതിയിൽ മീൻസ് ഇൻ്റർനെറ്റിലൂടെ കിട്ടും എന്നൊന്നും പറഞ്ഞ് പരത്തരുത്. അതുകൊണ്ടാണ് സംഭവം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വൈറസ് സ്പ്രെഡായിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എന്നുവെച്ചാൽ നമ്മൾ തൊടുക, ഇപ്പോൾ പുറത്തു പോവുക, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിൽ കമ്പിയെ പിടിച്ചിട്ട് പിന്നെ മൊബൈൽ ഫോണിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ തൊടും എപ്പോഴാണെങ്കിലും. അപ്പോൾ ആ എന്താ പറയുക, ഞാൻ ഇതേപോലെ പറഞ്ഞില്ലേ, എയറിലൂടെ കോപ്പർ, കാർഡ്ബോർഡ്, സ്റ്റെയിൻലെസ് സ്റ്റീല്, ഇപ്പോൾ ഫോണിൻ്റെ കവർ, റബ്ബർ, അങ്ങനെ ഓരോ സ്ഥലത്തും ഈ വൈറസിൻ്റെ ആയുസ് ഡിഫറെൻ്റാണ്. അപ്പൊ അതേപോലെയാണ് നിങ്ങളുടെ മൊബൈല്. അതുകൊണ്ട് മൊബൈല് എന്താ പറയാ വൃത്തിയായി സൂക്ഷിക്കുക. കേട്ടോ, വൃത്തിയായി സൂക്ഷിക്കുക.